ഹൈ ഫ്രണ്ട്സ്, മാത്തമാറ്റിക്സിലെ ജിയോമെട്രിക് പ്രോഗ്രഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക് സെസ്സോ നിങ്ങൾക്ക് അറിയാം. അരിത്തമെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ 2 പാർട്ട് 2 വരെ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ ഇതിൽ നമ്മൾ കുറച്ചുമാടി എളുപ്പത്തിൽ എങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാം ഈ ഒരു സമാന ശ്രേണി നോക്കാം. സോ അതിനായി ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്നറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ എങ്ങനെയൊക്കെ ചെയ്യാന്ന് അതിന്റെ ജസ്റ്റ് ഒരു എന്താ നോക്കാം. അതായത് ഇതിന്റെ ജിയോമെട്രിക് പ്രോഗ്രഷൻ എവറി ടേംസ് ആർ ഒപ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈഡ് എ ഫിക്സഡ് നമ്പർ to preceding term except the first term that a fixed number we can call a common ratio. അവിടെയുള്ള അതിനെ കോമൺ റേഷ്യോ ആണെന്ന് പറയുന്നത്. അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഇവിടെ കോമൺ റേഷ്യോ ആയിരിക്കും ഇവിടെ പറയുന്നത്. ഓക്കെ, അത് ഓർത്തേക്കാം. സോ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ഇപ്പൊ ഇവിടെ 2, 4, 8 എന്ന രീതിയിലാണ് ഇതിന്റെ കോമൺ റേഷ്യോ. ആറ് സീക്വൽ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാം. നിങ്ങൾ ഇവിടെ 8 അരിക്കണം ചെയ്യണം. അതായത് 8/4 എന്ത് തൊട്ട് സംഖ്യയുള്ള 8/4 സീക്വൽ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഇവിടെ അടുത്തത് ഇവിടെ റേഷ്യോ അപ്പൊ ഇവിടെ 2 ആയിരിക്കും. ദെൻ ഇവിടെ 4/2 ഉണ്ട്. സോ 4/2 ചെയ്താൽ നമുക്ക് ഇവിടെ 2 തന്നെയാണ് ലഭിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഡിവിഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്, ഓർത്തേക്കാം. സോ ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കോമൺ റേഷ്യോ മനസ്സിലാവാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾ നോക്കാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഫസ്റ്റ് ഞാൻ 3, 3, 3, 3 ഇട്ടിട്ട് ദെൻ എക്സെട്ര. സോ നമുക്ക് ഓരോ 1/1 ആയി ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം 3, 3, 3, ദെൻ എക്സെട്ര ആകുമ്പോൾ നമുക്ക് ഇവിടെ കോമൺ റേഷ്യോ എന്താ പറയുക, സിമ്പിൾ ആണ്. 3/3 ആകുമ്പോൾ 1 ആയിരിക്കും ആൻസർ. അതായത് 3/3 = 1 എന്നാണ് ഇവിടെ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ 5, 10, 20 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ 20/ കാണുമ്പോൾ 20/10. സോ ഓക്കെ, സെക്കൻഡ് ടേം എന്നത് അടുത്ത് തൊട്ടുള്ള പ്രിസീഡിങ് ടേം തുറക്കാം. സോ ബൈ ചെയ്താൽ മതി, ഡിവിഷൻ ചെയ്യാൻ. സോ 20/10 ആകുമ്പോൾ എത്ര ആയിരിക്കും? 2 ആയിരിക്കും, കാരണം 10, 20 2 കിട്ടണമല്ലോ. സോ ദെൻ ഇനിയിപ്പോ 10/5 ഓക്കെയാലും 2 തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. 100/25 കുറഞ്ഞ് കുറഞ്ഞ് വരാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 25/50 നോക്കിയാൽ ഇവിടെ 1/2 എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ദെൻ 0.5 എന്ന് ലഭിക്കും. ഓക്കെ, ഇതാണ് കോമൺ റേഷ്യോ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, 1/3 അതുപോലെ 1/6 ആണ്. സോ 1/6 മൈനസ് ബൈ അല്ല, ഡിവിഷൻ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. മറ്റെടുത്താണ് അരിത്തമെറ്റിക് ആണെങ്കിൽ ഇവിടെ പ്രോഗ്രഷൻ ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് 1/12 ഈ നിന്നത് 1 × 1/6 എന്ന് കൊടുക്കാം. സോ ഇങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ വ്യുൽക്രമാക്കി മാറ്റാം. അതായത് കാരണം ഇവിടെ ഡിവിഷൻ ആണ് ഓപ്പറേറ്റേഴ്സ്. സോ അതുകൊണ്ട് തന്നെ 1/12 ഈ ഇതിനെ വിൽക്രമാക്കാം. സോ ഇൻറ്റു അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ദെൻ 6/1 എന്ന രീതിയിൽ എടുക്കാം. ദെൻ 6/12 എന്ന രീതിയിൽ കിട്ടും. ഗുണിക്കുക, രണ്ട് നേരിട്ട് ഗുണിക്കുക. ദെൻ 1/2 എന്ന ഓർഡർ എഴുതാം. ദെൻ 0.5 ആയിരിക്കും ഇവിടുത്തെ കോമൺ റേഷ്യോ എന്നത്. ഓക്കെ, ദെൻ √2, √4 ആണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് √4 ആകുമ്പോൾ നമുക്ക് ഇതിന് √8 ഡിവിഷൻ √4 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇതിനെ √8/4 എന്ന രീതിയിൽ എടുക്കാം. ദെൻ √2 എന്നായിരിക്കും ഇവിടെ കിട്ടാം. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ കോമൺ റേഷ്യോന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു കോമൺ റേഷ്യോ അറിഞ്ഞാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് ചെയ്യാനുള്ളൂ. സോ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇതിന്റെ അരിത്തമെറ്റിക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് ഏത് ടേം കണ്ടുപിടിക്കാം. കാരണം നിങ്ങൾക്ക് അത് അരിത്തമെറ്റിക് ആണോ ജിയോമെട്രിക് ടേം ആണോ അത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാണോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം അരിത്തമെറ്റിക് ടേം പ്രോഗ്രഷൻ ആണെങ്കിൽ അതിൽ എന്തായിരിക്കും എപ്പോഴും മൈനസ് അബ്ട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. മറിച്ച് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ എപ്പോഴും ഡിവിഷൻസ് ആയിരിക്കും അതിന്റെ കോമൺ റേഷ്യോ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്നത്. ഓക്കെ, സോ ജിയോമെട്രിക് പ്രോഗ്രഷനിലെ ഒരു ജനറൽ ഫോം ഓഫ് GP, അതായത് അതിലെ ജനറൽ ഫോം ഏതൊക്കെ നോക്കാം. സോ അതുകൊണ്ട് ബേസിക് ആയിട്ട് നമുക്കറിയാം T1 = A ആണ്. ഫസ്റ്റ് ടേം എപ്പോഴും A ആണ്. ദെൻ T2 ആണെങ്കിൽ ഇവിടെ A × R, അതായത് കോമൺ ഡിഫറൻസ്, അതായത് കോമൺ റേഷ്യോ ആണ് ഇവിടെ ജിയോമെട്രിക്. സോ അതുകൊണ്ട് A × R എന്ന് കേൾക്കാം. ദെൻ T3 ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് A × R ദെൻ √2 ആണ് വരിക. ഇവിടെ 3 ആണ് √3, ഇവിടെ ഇനി T4 ആണ്. A × R √2, ഇവിടെ 4 അല്ല, അതുകൊണ്ട് √3 ആയിരിക്കും വരിക. ഓക്കെ, സോ ഇത് മനസ്സിലാക്കാം. സോ അതുകൊണ്ട് തന്നെ nth ടേം ആണെങ്കിൽ TN = AR(n-1) എന്ന് നമുക്ക് ഇവിടെ ഇക്വേഷൻസ് ആയി എഴുതാം. ഓക്കെ, സോ ഇതാണ് ഇവിടെ ഇക്വേഷൻ. അതായത് ഇവിടെ TN ആണ്, N ൽ നിന്ന്
മൈനസ് വൺ ദെൻ ഇൻറ്റു ആർ എന്ന രൂപത്തിൽ എഴുതാം. സോ ഇവിടെ റേസ്റ്റു ആയിട്ട് എടുക്കും, ജിയോമെട്രിക് പ്രൊഗ്രഷനിൽ വരിക, ഒരു ജനറൽ ഫോമാണ് ഇത് പറയുന്നത്. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി എയ്റ്റ് ടേം ഓഫ് സീരീസ് 4, 8, -8, -16, -32. ഇതിൽ അരിത്തമെറ്റിക്കോ അതോ ജിയോമെട്രിക്കോ എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയില്ല. അത് നമ്മൾ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഡിവിഷൻ ആണോ സബ്ട്രാക്ട് ചെയ്ത് കണ്ട് നമ്മൾ കോമൺ റേഷ്യോ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ആ പൊതുവൊരു വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഊഹിക്കാം ഏത് രീതിയിലാണ് ജിയോമെട്രിക് ആണോ അരിത്തമെറ്റിക് ആണെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം പറയാം. എ ഇസ് ഈക്വൽ ടു, ഇവിടെ ഫസ്റ്റ് ടേം ഫോർ ആണ്, സോ എ എഴുതാം. ദെൻ ഇവിടെ കോമൺ റേഷ്യോ എന്നത് -8 - -4 ആണെങ്കിൽ ഇവിടെ -2 ആണെന്ന് ലഭിക്കുക. -16 - -8 ആണെങ്കിൽ -2 എന്നാണ്. ഈ -32 - -16 ചെയ്താൽ നിങ്ങൾക്ക് -2 ആണ് കോമൺ റേഷ്യോ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ആർ ഇസ് ഈക്വൽ ടു -2. സോ നമുക്ക് ഇവിടെ പറയുന്നത് nth ടേം ആണ്. സോ ടി എയ്റ്റ് ഈസ് ഈക്വൽ ടു എ ആർ എൻ മൈനസ് വൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ എ എന്നിവിടെ 4 ആണ്. ദെൻ ഇവിടെ ആർ എന്നത് -2 ആണ്. ദെൻ എൻ മൈനസ് വൺ, ഇവിടെ 4 എത്രാമത്തെ ടേം ആണ്? 8th ടേം ആണ്. സോ ഇവിടെ 7 ആയിരിക്കും വരിക. ഓക്കെ, ദെൻ 4 × ഇങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം റേസ് ടു 7 ആണ്. സോ 4 ആദ്യം നമ്മൾ ഇത് കാണാം. സോ ആദ്യം നമ്മൾ 4 × -2 റേസ് ടു കാണാം. സോ അതുകൊണ്ട് തന്നെ 2 7 വട്ടം കൂടി എത്ര കിട്ടുക നോക്കാം. അത് -128 ആണ്. ദെൻ 4 × -128 എന്നത് is equal to find tens. -512 എന്നായിരിക്കും ഇവിടുത്തെ ആൻസർ, ഗുണിച്ച നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇത്ര ഉള്ളൂ, ഫൈൻഡ് ദി 8th ടേം എന്നത് -512 ആണ്. സോ ഫ്രണ്ട്സ്, ഫൈൻഡ് ദി 7th ടേം ഓഫ് ജി ബി 5, 35, 245 എക്സെട്ര. സോ ഇതിൽ നിന്ന് 7th ടേം ആണ് നമ്മോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജി പി എൽ ആദ്യം നമുക്ക് എ അറിയാം, എ ഇസ് ഈക്വൽ ടു 5 ആണ്. ദെൻ കോമൺ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം, 35/5 അല്ലെങ്കിൽ നമുക്ക് 245/35 ആണ്. നമുക്ക് തൽക്കാലം 35/5 ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 7 ആയിരിക്കും കിട്ടുക. ഓക്കെ, 7 ഉണ്ട്, അതുകൊണ്ട് കോമൺ റേഷ്യോ 7 ആണ്. സോ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ടി 7 ഈസ് ഈക്വൽ ടു എ ആർ എൻ മൈനസ് 1 ആണ്. സോ അതുകൊണ്ട് തന്നെ എ എന്നത് 5 ആണ്. സോ 5 × 7 - 6 ആയിരിക്കും വരിക, കാരണം 7 - n - 1 ഇവിടെ 7 - 1 = 6 ആണല്ലോ. സോ റേസ് ടു 7 - 6 എന്നത് ഇവിടെ 5 × ഒരു വലിയ എമൗണ്ട് ആണ്. സോ നമുക്ക് നോക്കാം, ഓക്കെ. സോ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 1 1 17 649 ആണ്. സോ ഇത് രണ്ടും ഗുണിച്ചാൽ (5) = 5 8 - 245 ആണ് നമുക്ക് ഇവിടെ ഉള്ള ആൻസർ എന്നത്. ഓക്കെ, സോ ഇതാണ് ഇവിടെ ഉള്ള 7th ടേം. ഈ ജി പിയിലെ 7th ടേം എന്നത് ഈ ഒരു ആൻസർ ആണ്. ഓക്കെ, സോ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നോക്കാം. Which term proportions 1, 2, 4, 8, etc. is 256? So, 256 is term, which is term proportion. So, ആദ്യം നമുക്ക് എ പി ആണോ ജി പി ആണോ എന്ന് അറിയണം. അതായത് ഇവിടെ നോക്കിയാൽ മതി എ പി എന്തായാലും ആവില്ല, കാരണം ഇവിടെ 8 - 4 ആണ്. ദെൻ 4 - 2 ആകുമ്പോൾ ഇവിടെ എത്ര ആയിട്ട് 2 ആണ്. ഇവിടെ 8 - 4 ആകുമ്പോൾ ഇവിടെ 4 ആയിരിക്കും പൊതു വ്യത്യാസം. ഇവിടെ 2 - 1 ആകുമ്പോൾ ഇവിടെ ഡി എന്നത് ഇവിടെ 1 ആയിരിക്കും. സോ അതുകൊണ്ട് ഇവിടെ ഡി അല്ല, കോമൺ റേഷ്യോ ആകുമ്പോൾ നോക്കാം 8/4 ആകുമ്പോൾ 2, 4/2 ആണ് 2, ദെൻ 2/1 ആണെങ്കിൽ 2 തന്നെ ആയിരിക്കും ലഭിക്കുക. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ജി പി ആണെന്ന് മനസ്സിലാക്കണം. സോ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ജി പി ആണോ എ പി ആണെന്ന് മനസ്സിലാക്കാം. സോ ഇവിടെ നമുക്ക് 1, 2, 4, 8 ദെൻ ഇതൊക്കെ T1, T2, T3, T4 എന്ന രൂപത്തിലാണ്. സോ ഇതിൽ നിന്ന് 256 ടി എൻ ആണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ടേം ആണ്. സോ ആ ടേം കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ ഇക്വേഷൻസ് നോക്കാം. സോ ഇവിടെ എ ഇസ് ഈക്വൽ ടു നമ്മുടെ എ എന്ന് പറയാം 1 ആണ്. ദെൻ ഇവിടെ കോമൺ റേഷ്യോ 2 ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇക്വേഷൻസ് അറിയാം, ടി എൻ ഈസ് ഈക്വൽ ടു എ ആർ എൻ മൈനസ് 1 ആണ്. സോ നമുക്ക് ടി
n and then we have 256 already written, so 256 1 is equal to 1 into then 2 and then common ratio is n minus 1 ആണ്. So ഇവിടെ എന്തായിരിക്കും 2 minus n minus 1 നമുക്ക് ഇവിടെ കറക്റ്റ് n എന്താണെന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ 256 ആണല്ലോ, സേ 256 നമ്മൾ ആദ്യം ചെറുതാക്കാം. ഇതിന് നമുക്ക് 2 raised to 8 എന്ന രൂപത്തിലേക്ക് ആക്കാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ 2 into 2 raised to 2 raised to n minus 1 തന്നെയാണ് ലഭിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ 2 ഇവിടെ ഒരു ലോ എന്നനുസരിച്ച് മാത്തമാറ്റിക്സ് ലോ ഉണ്ട്, രണ്ട് സൈഡിലും ഇവിടെ ഒരേ ഇതാണ് ബേസ് ഉള്ള, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് രണ്ടും വെട്ടി പോവാം. ഓക്കെ, ഇക്വൽട്ടിന്റെ അപ്പുറത്തുള്ള, സോ ഇവിടെ 8 is equal to n minus 1 എന്ന് ലഭിക്കും. സോ ഈ ഒരു 8 നാണ് ഇവിടെ ഈ ഒരു 8 ഉണ്ടല്ലോ, അതിനെ നാണ് നമുക്ക് n മൈനസ് 1 അങ്ങോട്ട് കൊണ്ടുപോകാം. സോ 8 + 1 എന്ന് ലഭിക്കും, ഈസ് ഈക്വൽ ടു n എന്നത് ഇവിടെ n is equal to 9 എന്നാണ് ഇവിടുത്തെ ആൻസർ. കാരണം നമ്മൾ ഈ മൈനസ് 1 നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയി മാറുമല്ലോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിരിക്കുന്നു. നെക്സ്റ്റിന് ഞാൻ ഒരു അരിത്മെറ്റിക് സോറി ജിയോമാട്രിക് പ്രോഗ്രഷനിലെ ഒരു സം കാണാനുള്ള ഒരു വീഡിയോ ഇടുന്നുണ്ട്. സോ അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയൊക്കെ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാന്ന് വീഡിയോ ഉണ്ടാവും. സോ തീർച്ചയായും നിങ്ങൾ അത് കാണുക. സോ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് മാക്സിമം കൂടുതൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.